അൽഹംദുലില്ല, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആലന്റെ മഹലായ ഫളിൽ കൊണ്ട് സുൽത്താൻ ഉലമ അഷ്ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് ഹഫിളഹുല്ലാ വറഅ മഹാൻ അവരുടെ സവിധത്തിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നത് അത് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ലോക പ്രശസ്തരായ എത്രയെത്ര പ്രമുഖർ ഉസ്താദിനൊന്ന് കാണാൻ, ഉസ്താദിൽ നിന്ന് ഇജാസത്ത് സ്വീകരിക്കാൻ, ഉസ്താദുമായൊന്ന് അടുക്കാൻ ആഗ്രഹിക്കുന്ന എത്രയെത്ര ആളുകൾ. അൽഹംദുലില്ലാ, നമുക്ക് ഉസ്താദ് ഇത്രയും കാലം പഠിക്കാൻ സാധിച്ചല്ലോ. ഈ മഹത്തായ അനുഗ്രഹത്തിന് എത്ര തന്നെ നിഅമത്തിന് ശുക്ര ചെയ്താലും മതിയാവില്ല. അല്ലാഹു തആല പരിശുദ്ധമായ ഫുർഖാൻ അളീമിൽ പറയുന്ന വാക്കാണ്, ലൈൻ ശക്കർത്തും ലാസീദന്നക്കും വലയിൻ കഫർത്തും ഇന്ന അദാബില ഷദീദ്. എല്ലാവർക്കും ആയത്തിൻ്റെ അർത്ഥമറിയാം, ഞാൻ ആവർത്തിക്കുന്നില്ല. സൂറത്ത് ഇബ്രാഹീമിലെ ഏഴാമത്തെ ആയത്താണ് ഈ ആയത്ത്. പക്ഷേ ഈ ആയത്തിൽ മറ്റായത്തുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്ന വളരെ നന്നായിരിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തി ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കാം. ലൈൻ ശക്കർത്തും ലാസീദന്നക്കും എന്ന സിയാഖനുസരിച്ച് വലൈൻ കഫർത്തും ലഅദ്ബന്നക്കും ശദീദ എന്നല്ലേ പറയേണ്ടിയിരുന്നത്? ലൈൻ ശക്കർത്തും ലാസീദന്നക്കും എന്നാൽ പിന്നെ ആ സിയാഖ് വലൈൻ കഫർത്തും ലഅദ്ബന്നക്കും ശദീദ എന്നാൽ എത്ര നന്നായിരുന്നേനെ. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞില്ല? ഖുർആന്റെ ഇജാസ് ധാരാളം നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനുമുണ്ട്. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു തആല തങ്ങൾ, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൻ നൂരി യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറ ഔലിയാഹും അത്താഗൂത് യുഖ്രിജൂനഹും മിനൽ ളുലുമാ യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൻ ളുലുമാത് ഉലായിക അസ്ഹാബുൻ നാർ ഹും ഫിഹാ ഖാലിദൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇൽമുൽ ബദീഇൽ നിന്ന് 120 കാര്യങ്ങൾ, ഇൽമുൽ ബദീഇൽ നിന്ന് മാത്രം, ഇൽമുൻ യുറഫു ബിഹി തഹ്സീനു വുജൂഹിൽ കലാം, വുജൂഹ് തഹ്സീനിൽ കലാം, ആ മാദ്ദ പറയുന്ന ഇൽമുൽ ബദീഇൽ നിന്ന് 120 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫതുഹുൽ ജലീൽ ലിൽ അബ്ദി ദലീൽ എന്ന് പറഞ്ഞ് കാണാം. ഈ ആയത്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറേ ബന്ധങ്ങൾ കാണാം. ലൈൻ ശക്കർത്തും ലാസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബി ലഷദീദ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ലഅദ്ബന്നക്കും എന്ന് പറഞ്ഞില്ല? മുമ്പ് ഒരാജിയുടെ ഉമ്മ മരിച്ചയിടത്ത് ഉസ്താദും കുട്ടികളും പോയി. ഉസ്താദ് നന്നായി ദുആ ചെയ്തു. അവസാനം പറഞ്ഞു, ആജിയുടെ മാത്രം ഉമ്മല്ല ഇത്, നമ്മളെല്ലാവരും ഉമ്മയാണ്. നന്നാക്കി ദുആയിരുന്നു. ആചാര്യർക്ക് വലിയ സന്തോഷമായി. ആചാര്യർ നല്ലൊരു ഹദിയ ഉസ്താദിന് നൽകി. ഇത് കണ്ട് ശിഷ്യൻ ഭാര്യ മരിച്ചെടുത്ത് തന്നു. അവിടെ നിന്ന് ദുആർക്കും പറഞ്ഞു, ഇത് ആചാര്യ മാത്രം ഭാര്യയല്ല, നമ്മളെല്ലാവരും ഭാര്യ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആചാര്യോട് കിട്ടുന്ന എന്താ ഞങ്ങളോട് പറയേണ്ടി വരുമല്ലോ എന്ന പോലെ ഈ ആയത്ത് ഒന്ന് വഴുതാണ്, ഒന്ന് വഴീദാണ്. ഭാര്യയെ കാണുമ്പോഴല്ല ഉമ്മയെ കാണേണ്ടത്, വഴുത് അത് സറാഹത്താക്കണം. വഴുത് സറാഹത്താക്കാൻ പാടില്ല, വഴുത് ഖുൽഫ് ചെയ്യാൻ പാടില്ല, വഴുത് ഖുൽഫ് ചെയ്യണം. ഉസ്താദുമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ആയത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ലൈൻ ശക്കർത്തും ല അസീദന്നക്കും എന്നുള്ളത് വഴുതാണ്. ആയതുകൊണ്ട് തന്നെ അത് അല്ലാഹു തആല സറാഹത്തൻ നിലക്ക് അല്ലാഹു തആല പറഞ്ഞു. അതേ സ്ഥാനത്ത് വലൈൻ കഫർത്തും എന്നത് വഴീദാണ്. വഴീദായതുകൊണ്ട് തന്നെ അത് സ്വറാഹത്താക്കാൻ പാടില്ല. അള്ളാഹു തആല റൂട്ടൊന്നും മാറ്റി. അങ്ങനെ കുറേ വിഷയങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. മഹാനായ താജുദ്ദീൻ അബ്ദുൽ വഹാബ് സുബ്കി റളിയല്ലാഹു തആല തങ്ങൾ, അവിടുത്തെ മുഈദുൻ നിഅം വ മുബീദുൻ നിഖം എന്ന് പറയുന്ന കിതാബിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതായി കാണാം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് പറയുമ്പോഴും മഷിയത്തുല്ലാഹി കൊണ്ട് ഇസ്തിത്ത ചെയ്തിട്ടല്ലാതെ പറയാറില്ല. ഖുർആന്റെ പ്രഖ്യാപനം അങ്ങനെ തന്നെയല്ലോ. വലാ തഖൂലന്ന ലിശൈൻ ഇന്നി ഫാഇലുൻ ദാലിക വദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് വദ്കുർ റബ്ബക ഇദാ നസീത്. ഖുർആൻ മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ എന്ത് വിഷയങ്ങൾ പറയുമ്പോഴും
മഷിയത്ത് കൊണ്ട് പറയുന്നതായിട്ട് കാണാം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി മന്തഷ വതൻജുൽ മുൽക്ക മന്തഷ വതുഇസു മന്തഷ വതുദില്ലു മന്തഷ. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എല്ലാ സ്ഥലം ഒരു 56 സ്ഥലങ്ങളിൽ ഖുർആനില് മന്തഷ മഞ്ഞഷ എന്ന കലിമത്ത് തന്നെ കാണാൻ കഴിയും. റിസ്ഖ് അല്ലാഹു തആല പറയുന്നിടത്ത് എന്താ പറയുന്നത്? വലാക്കിന്നല്ലാഹ യർസുഖു മഞ്ഞഷ എന്നാ പറയുന്നത്. അല്ലാഹു തആല ഹിദായത്ത് പറയുന്നിടത്ത് ഇന്നക്കലാ തുഹദി മൻ അഹ്ബബ്ത വലാക്കിന്നല്ലാഹ യഹ്ദി മഞ്ഞഷ എന്ന് അല്ലാഹു തആല പറയുന്നത്. ദുആക്ക് ഇജാബ തൽക ഈ തൗബയെ കുറിച്ച് അല്ലാഹു തആല പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്നു സുമ്മ യതൂബുല്ലാഹു അമ്മയ്യഷ. അങ്ങനെ നിങ്ങൾ ഖുർആൻ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഷിയത്തുല്ലാഹി കൊണ്ട് ഇസ്തിസ്ന ചെയ്തതായി കാണാം. എന്ന ലൈൻ ശക്കർത്തും ലസീദന്നക്കും എന്നിടത്ത് ലിമഞ്ഞഷ എന്നോ ഏതെങ്കിലും ഒരു മാദ അവിടെ പറഞ്ഞതേയില്ല എന്നു മാത്രമല്ല, ഖാലിദ്ദീനോട് പറയേണ്ട ശൈലിയിലല്ല അല്ലാഹു തആല പറഞ്ഞത്, മുങ്കിറിനോട് പറയേണ്ട ശൈലിയിലല്ല പറഞ്ഞത്. മുങ്കിർ അഷദ്ദുൽ ഇൻകാർ, ഇൻകാർ ചെയ്യുന്നവനോട് പറയേണ്ട ശൈലിയിലാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ലൈൻ ശക്കർത്തും, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നത്, നമ്മുടെ ഉസ്താദുമാർ. ഉസ്താദുമാരെന്നാൽ അവർ അബുൽ അർവാഹാണ്. മാതാപിതാക്കൾ സത്യത്തിൽ അബുൽ അജ്സാദാണ്. അവർ നമ്മുടെ ജസദിനെ അവർ ജന്മം നൽകിയിട്ടുള്ളൂ. നമ്മുടെ റൂഹിനവർ സംരക്ഷിക്കുന്നതും വെള്ളം നൽകുന്നതും എല്ലാം നൽകുന്നത് ഉസ്താദുമാരാണ്. ആ ഉസ്താദുമാരോട് നമുക്കുള്ള കടപ്പാട് എത്രയാണ് പറഞ്ഞാൽ തീരുമോ? അതിന് നിങ്ങൾ ശുക്ർ ചെയ്താൽ ലാസീദന്നക്കും നിയമുദ്ദാറൈൻ. ദുന്യാവിലും ആഖിറത്തിലും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെയും അല്ലാഹു തആല ധാരാളം നിങ്ങളെ തൂലുള്ളുമ്പ്ര, നിങ്ങളെ അഹ്ലുള്ള ബർക്കത്ത്, നിങ്ങളുടെ മാലുള്ള ബർക്കത്ത്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ബർക്കത്ത്, നിങ്ങളുടെ ഖിദ്മയുള്ള ബർക്കത്ത്, അങ്ങനെ എന്തെല്ലാം ആഗ്രഹിക്കുന്നു ആ കാര്യത്തിലെല്ലാം അല്ലാഹു തആല നൽകുമെന്ന് അല്ലാഹു തആല അർത്ഥശങ്കക്കിടമില്ലാതെ നൽകുമെന്ന കാര്യം തീർച്ചയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അസഗ്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മുൻഗാമികളൊക്കെ മനസ്സിലാക്കണം. മഹാനായ ഇമാമുന ഷാഫി ഖുലി അല്ലാഹു തആല, തങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആലിമു ഖുറൈശി യംലു തിബാഖൽ അർളി ഇൽമാ ഇന്ന അഷ്റഫുൽ ഖൽഖ് സ്വലദാസുകൾ പ്രവചിച്ചത് മഹാൻ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് അത് ഇമാമുന ഷാഫി റളിയല്ലാഹു തങ്ങളെ കുറിച്ചാണ്. മറ്റു മൂന്ന് അയ്മത്തും ഖുറൈശ് കുടുംബത്തിൽ പെട്ടവരല്ല. മഹാന ഇമാമുന ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ഓർക്കുകയാണ്, അഥവാ ഹിജ്റ 5 വരെയും 5-11 മദ്ഹബിൻ്റെ ഇമാമു അവിടെ ഉണ്ടായിരുന്നു. 11 അഥവാ ഇമാം ഷാഫി റളിയല്ലാഹു, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു, സുഫിയാനു സ്വൗരി റളിയല്ലാഹു, സുഫിയാനു ബിൻ അയ്യർ റളിയല്ലാഹു തങ്ങൾ, ഔസായി റളിയല്ലാഹു, ലൈത് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, അങ്ങനെ അങ്ങ് തുടങ്ങി ഇമാം ദാവൂദുല്ലാഹി റളിയല്ലാഹു, 11 ഇമാമുമാർ, 11 മദ്ഹബുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇന്ന് ആ മദ്ഹബുകളൊക്കെ ഇവിടെ 9 മദ്ഹബുകളും ഇന്ന് അല്ല 11 മദ്ഹബുകളും ഇന്ന് കാണാനില്ല. അതിലേറ്റവും പ്രമുഖരായിരുന്നു മഹാനായ ലൈത് ബിൻ സഅദ് റളിയല്ലാഹു തആല തങ്ങൾ. മഹാന ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, അൽ ലൈത് ബിൻ സഅദ് അഫ്ഖഹു മിൻ മാലിക്കിൻ ലക്കിൻ ളയ്യഹു വസ്ഹാബുഹു. ഒരു വിവാദത്തിൽ, മറ്റൊരു വിവാദത്തിൽ കാണാം, ലക്കിൻ അസ്ഹാബുഹു ലം യഖൂമു ലക്കിന്നൽ ഖൗമ ലം യഖൂമു ബിഹഖിഹി. മറ്റു സ്ഥലത്തിൽ കാണാം, ലക്കിന്നൽ ഖൗമ ളയ്യഹു. അതായത് മഹാനായ ലൈത് ബിൻ സഅദ് റളിയല്ലാഹു തആല തങ്ങൾ, മഹാന ഇമാമുന ഷാഫി ഇമാം ഇമാം ദാരിൽ ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങളെക്കാൾ വലിയ ഫഖീഹ് ആയിരുന്നു. പക്ഷേ ഇന്ന് ലോകം അറിയപ്പെടാതെ സംഭവിച്ചത്, അസ്ഹാബ് ശിഷ്യന്മാർ വേണ്ടത്ര പരിഗണന
നൽകിയില്ല. ശിഷ്യന്മാർ മാർക്കറ്റിംഗ് ചെയ്തില്ല. പലപ്പോഴും ഉസ്താദുമാരെ മാർക്കറ്റിംഗ് ചെയ്യല മാർക്കറ്റിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ചില ആക്ഷേപങ്ങൾ വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് ശിഷ്യന്റെ ബാധ്യത എന്താണെന്ന്. ഷാഫിമാം പറഞ്ഞ വാക്ക് മാത്രമല്ല, ഷാഫിമാമിന്റെ ഉസ്താദ് ഒന്നല്ല മഹാനായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു തആല തങ്ങൾ. ഷാഫിമാം ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു തങ്ങൾ മക്ബറിൽ ചെന്ന ഫാത്തിമ ഇഖ്ലാസും മുഅവ്വത്തിനി അല്ല ഓതാറുള്ളത്, മറിച്ച് ഖത്മ് തീർക്കാറാണുള്ളത് ഖുർആൻ. മഹാനായ ഇമാം ഷൈഖുൽ ഇസ്ലാം ഇബ്നു ഹജറൽ അസ്ഖലാനി റളിയല്ലാഹു തആല തങ്ങളുടെ ശിഷ്യന്മാരിൽ പ്രമുഖരാണ് മഹാന ഇമാം സഹാബി റളിയല്ലാഹു തആല തങ്ങൾ. സഹാബി റളിയല്ലാഹു തആല തങ്ങൾ മഹാന ഇമാമിനെ ഷാഫി മഹാന ഇമാം ഇബ്നു ഹജറൽ അസ്ഖലാനി റളിയല്ലാഹു തആല തങ്ങളെ കുറിച്ച് മൂന്ന് വാള്യം അൽ ജവാഹിറു വദ്ദുറർ എന്ന് പറഞ്ഞു മൂന്ന് വാള്യങ്ങൾ ഫീ തർജുമത്തി ഷൈഖുൽ ഇസ്ലാം ഇബ്നു ഹജറിൽ അസ്ഖലാനി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതായി കാണാം. അതുപോലെ സിറാജുൽ ബുൽഖീൻ റളിയല്ലാഹു തആല തങ്ങൾ അവരെ രണ്ടു മക്കളും അവരെ ശിഷ്യൻ ഓരോരുത്തരും അവരെ കുറിച്ച് എഴുതിയത് മുൻഗാമികളെ കുറിച്ച് ധാരാളം എഴുതിയത് ചരിത്രത്തിൽ ധാരാളം കാണാം. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ ഈ അവസ്ഥകൾ എന്താണ്? നമുക്ക് ജാമിയ മർക്കസു തഖാഫത്തി സുന്നിയുടെ സമ്മേളനം എന്ന് പറയുന്നത് കേവലം മർക്കസിൻ്റെ മാത്രം സമ്മേളനമല്ല, അത് നമ്മുടെ പ്രസ്ഥാനത്തിന് ഇസ്സത്തുണ്ടാക്കിയത്. മർക്കസ് പിറക്കുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, കേരളത്തിൻ്റെ ഉലമാവിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഏതായിരുന്നു എന്നൊക്കെ ഓരോന്ന് ആരെയും ആക്ഷേപിക്കാനല്ല. ജാമിയ നൂരി അറബി കോളേജ് കേരളത്തിൽ അതിൻ്റെ എത്രയോ മുമ്പ് 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ്. അന്നതിന് 700 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പോൾ ജാമിയ നൂരിക്ക് എത്ര ഏക്കർ ഉണ്ടാവും? 200 ഏക്കർ സ്ഥലം ഉണ്ടാകും എന്നുള്ള കാര്യം സംശയം. അതേ സ്ഥാനം ജാമിയ മർക്കസു തഖാഫത്തി സുന്നിയ തുടങ്ങുമ്പോൾ എത്ര ഏക്കറ സ്ഥലം ഉണ്ടായിരുന്നു? 5 ഏക്കർ സ്ഥലമായിരുന്നു. അതിൽ നിന്നങ്ങ് തുടങ്ങി ഇന്ന് നോളജ് സിറ്റിയും. മാത്രമല്ല ഇന്ത്യയുടെ ധാരാളം മേഖലകളിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലേക്കും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ എത്രയെത്രയാണ്. മഹാനായ ഷെയ്ഖുന സുൽത്താൻ ഉലമ കാന്തൂരസ്ഥ എല്ല മഹാനായ ഹാഫിദ് ബിൻ അജ്റുൽ അസ്ഖലാനി റളിയല്ലാഹു തആല തങ്ങളുടെ ഹാഫിദ് ബിൻ അജ്റുൽ ഹൈതം റളിയല്ലാഹു തങ്ങളെ സബത്ത് ഇപ്പൊ കാണില്ല. അതിൽ ആദ്യമായിട്ട് സബത്തിൽ പറഞ്ഞത് മഹാനായ ഷെയ്ഖ് സക്കരിയൽ അൻസാരി റളിയല്ലാഹു തആല തങ്ങളെ കുറിച്ചാ പറഞ്ഞിട്ട് അവസാനം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് മുസാഫഹ ഔ ബിവാസിത ഔ ബിവസായിത മുതഅദ്ദിദ. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല ഇബ്നു ഹജറുൽ ഹൈതം റളിയല്ലാഹു തആല തങ്ങളുടെ സബത്ത് അടുത്ത കാലം വരെ മഖ്തൂതാത്തിൽ പെട്ടതായിരുന്നു. ഇപ്പോൾ അത് മത്ബൂആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇത് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്, മുതഅല ഇന്ന് വളരെ നന്നായിരിക്കും. അതിൽ ആദ്യം പറയുന്നത് മഹാനായ ഷെയ്ഖ് സക്കരിയൽ അൻസാർ റളിയല്ലാഹു തആലങ്ങളെ കുറിച്ചാ പറഞ്ഞിട്ട് പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം ഷെയ്ഖ് സക്കരിയൽ അൻസാർ റളിയല്ലാഹു തആലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞ് കുറേ പറഞ്ഞിട്ട് അവസാനം പറയുന്നതായിട്ട് കാണാം. ഇന്ന് ലോകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ഷെയ്ഖ് സക്കരിയൽ അൻസാർ റളിയല്ലാഹു തആലങ്ങളെ നേരിട്ടുള്ള മുസാഫഹത്ത് നൽകുന്ന ശിഷ്യന്മാർ, അല്ലെങ്കിൽ ഒരു വാസ്യത്തെ കൊണ്ടുള്ള ശിഷ്യന്മാർ, അല്ലെങ്കിൽ നിരവധി വാസ്യത്തെയുള്ള ശിഷ്യന്മാർ എന്ന ഇന്ന് മഹാനായ സുൽത്താൻ ഉമ കാന്തോർ ഉസ്താദിനോട് വിധേയത്വമില്ലാത്ത പണ്ഡിതന്മാർ കേരളത്തിൽ ആരാ? ഇനി ശത്രുപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും മഹാനായ ഷെയ്ഖുല്ലാഹി നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അവരുടെ തറച്ച് ഉയർത്തി കൊടുക്കട്ടെ. പറയാനുള്ള പോലെ ഉസ്താദിനെ ആക്ഷേപിച്ച് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരോടൊക്കെയുള്ള കടപ്പാട് വളരെ വളരെ കൂടുതലാണ്. എന്തെല്ലാം ചെയ്യണം? ഞാനൊരിട്ട സംഭവം ഓർക്കുകയാണ്. മഹാനായ ജാമിയ ഉമ്മുൽ മദാരിസ് ഈ മർക്കസ് എന്ന സ്വപ്നം മഹാനായ സുൽത്താൻ ഉമ കാന്തപുര ഉസ്താദിനുണ്ടായത് ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ പഠിക്കുന്ന കാലത്തായിരുന്നു. ആ ബാക്കിയാത്ത് സ്വാലിഹാത്തിൻ്റെ ആ നാല് കെട്ട് ഉസ്താദ് ഞങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഉസ്താദുമാർ സുബലായിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ അന്ന് പഠിക്കുന്ന കാലത്ത് പറയും ഇതുപോലത്തൊരു സ്ഥാപനം കേരളത്തിലും ഉണ്ടാവണം. ആ നാല് കെട്ട് ആദ്യ ബിൽഡിംഗ് അതാണല്ലോ, അത് ബാക്കിയാത്ത് സ്വാലിഹാത്തിൻ്റെ ബിൽഡിംഗാണ്. ആ ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ
അറുപത്തി മൂന്ന് വർഷം മുദരിസായ ശൈഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു അനഫഅന ബിഉലൂമിഹി വഅസ്റാരി ഫിദ്ദാറൈൻ, വലിയ മഹാനായിരുന്നു. മഹാൻ അവർകൾ ഒന്ന് മനസ്സാക്കാൻ ഞങ്ങളെ ബാക്കിയാത്തിൽ ഉസ്താദായിരുന്ന കമാദീൻ ഹസ്രത്ത് പറഞ്ഞ സംഭവം ഓർക്കുകയാണ്. കുറേശ് റൂമിൽ ചെന്നപ്പോൾ ഹാദിമാണ്, ഹസ്രത്ത് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെരും കരച്ചിൽ കരിയാണ്. എന്തേ സംഭവിച്ച് പറഞ്ഞ മറുപടി, സാധാരണ മനോഹരിക്കാൻ ഇസ്തിൻജാവിന് ഒരു മൺപാത്രം ഉപയോഗിക്കാറുണ്ട്, ആ മൺപാത്രം പൊട്ടീനാ കരിയണത്. ഹസ്രത്തിന് കരിയാൻ മാത്രം ഉണ്ടോ? ഹസ്രത്ത് ഒരു മഞ്ചട്ടി വേറെ വാങ്ങിയാൽ പോരെ? അപ്പോൾ അയാൾ ശിഖാദം ഹസ്രത്തുള്ള പറഞ്ഞ മറുപടി, 30 കൊല്ലായി എൻ്റെ അവിടത്ത് ഈ പാത്രമല്ലാതെ വേറെ പാത്രം കണ്ടിട്ടില്ല, ഇനി വേറെ പാത്രത്തിന് ഞാൻ എൻ്റെ അവിടത്ത് കാണിക്കേണ്ടി വരൂലേ. ശൈഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ബാഖിയാത്തു സ്വാലിഹാത്തിൽ വന്നാൽ ഒരു വാഷ്റൂമിലല്ലാതെ ഖളാഉൽ ഹാജത്തിന് അവിടെ നമ്മളൊന്ന് മനസ്സാക്കണേ നല്ലതാ. നമ്മളൊക്കെ ആ പേര് ഇപ്പോൾ വാഷ്റൂം, ഫ്രഷ് റൂം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞത് ഇപ്പം തുടങ്ങിയതല്ല. നമ്മുടെ പൂർവീകർ നൂറുൽ അബ്സാറിലും ഫതുൽമീലൊക്കെ പറഞ്ഞ വാക്കെന്താ ബാബു? ഖളാഇൽ ഹാജത്ത്. നാ ഖളാഉൽ ഹാജത്ത് പറഞ്ഞാൽ തിന്നലും ഖളാഉൽ ഹാജത്ത് അല്ലേ, കുടിക്കലും ഖളാഉൽ ഹാജത്ത്, അതിനൊന്നുമില്ലല്ലോ എന്താകണത് ഖളാഉൽ ഹാജത്ത് എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ പൂർവീകരൊക്കെ അപ്പം ആ ഖളാഉൽ ഹാജത്തിന് ശൈഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ഒരൊറ്റ വാഷ്റൂമിലേ പോകുള്ളൂ. അവിടെ ആളുണ്ടെങ്കിൽ അത് കഴിഞ്ഞവരെ അപ്പുറത്ത് കാലുണ്ടായാലും ശരി, അവിടെ പോകൂല. എന്തിനു വേണ്ടി? തൻ്റെ അവിറത്ത് മറ്റൊരു വാഷ്റൂം കാണരുത്, തൻ്റെ അവിറത്ത് മറ്റൊരു മൺപാത്രം കാണരുത്. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാലാണ് ഇപ്പം. ഇന്ത്യൻ്റെ ഭരണഘടനകൾക്ക് അറിയാലോ, 2013 അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതിന് ശേഷം ഇപ്പം രണ്ടാമത് ഒരു തൂക്കിക്കൊല്ലം നടക്കാൻ പോകുന്നത്. 4 ആളുകളെ വരുന്ന 22-ാം തീയതി നിർഭയ കേസിൽ വെറും ഒരു വലിയൊരു വിഭാഗം ആളുകൾ, അവർ ലക്ഷ്യം ഞങ്ങൾ എങ്ങെങ്കിലും ഈ വേഷക്കാരെ പിടിക്കണമെന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ ശൈഖാദം ഹസ്രത്തിൽ നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങൾ. മറ്റൊരവസ്ഥ മഹാനായ കമാദുൽ ഹസ്രത്ത് പറഞ്ഞ സംഭവം ഓർക്കുകയാണ്. ശൈഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു എന്തോ പർച്ചേസിന് വേണ്ടി സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ആളയച്ചു. സാധനം വാങ്ങിയപ്പോൾ ഇന്നൊക്കെ 1 രൂപ 2 രൂപ ഉണ്ടായാൽ നമ്മളത് വാങ്ങലില്ലല്ലോ, വാങ്ങൽ ഒരു ബുഹലായിട്ട് കാണുമല്ലോ. അപ്പോൾ എന്നപോലെ കാലണ ഇത് ഒരണാന്ന് പറഞ്ഞാൽ 4 വയസ്സാണല്ലോ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് 5 വയസ്സ് കെട്ടണമെന്ന് പറയുന്നത്, 25 വയസ്സൊക്കെ 4 അണാന്നാണ് പറയാറുണ്ടായിരുന്നത്. അടുത്ത കാലത്തിൽ ഇതൊക്കെ മാറി വന്നു. അപ്പോൾ കാലണ ബാക്കിയുണ്ടായി, അത് വാങ്ങിയില്ല. അപ്പോൾ ഹസ്രത്തെ കാലണ കഴിഞ്ഞ ഹല ഹസ്രത്ത് ചോദിച്ച ചോദ്യം അല്ല ശൈഖാദം ഹസ്രത്ത് ഒന്ന് റബ്ബിൻ്റെ മുമ്പിൽ എന്തിനു നീ അത് ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ റബ്ബിനോട് എന്താ മറുപടി പറയുന്നത്? നീ ആ കാശ് വാങ്ങിയിട്ട് ആ കടക്കാരൻ നീ സ്വതക്ക ചെയ്തു എന്നാൽ എനിക്ക് റബ്ബിനോട് മറുപടി പറയാം. അങ്ങനെയുള്ള ഞാൻ ഒന്ന് മനസ്സാക്കാൻ വേണ്ടി ആ ശൈഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു 63 കൊല്ലം ബാക്കിയാത്തു സാലിഹത്ത് അറബി കോളേജിൽ നിന്നിട്ട് ആകെ എടുത്ത ലീവ് എത്രയാണെന്നറിയോ? 307 ദിവസമാണ് ലീവ് എടുത്തത്. ഒരു കൊല്ലത്തിൽ ഒരു 5 ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ഒരു കൊല്ലത്തിൽ 5 ദിവസം ലീവ് എടുത്തെങ്കിൽ ഒരു കൊല്ലത്തിന് 60 ദിവസം ഉണ്ടാവൂലേ? 10 കൊല്ലത്തിന് 60 ദിവസം ഉണ്ടാവൂലേ? അപ്പൊ 50 കൊല്ലത്തിന് 300 ദിവസം, അപ്പൊ 615 ദിവസം. ഏത് ലീവ്? ഞായറാഴ്ച ലീവില്ല, വെള്ളിയാഴ്ച ലീവില്ല, റംസാൻ ലീവില്ല, ഒരു ലീവില്ല. പടുത്ത് റൈത്തു വാഹിദം മിൻ ജിൻസിന ദാഴിയ ഫി ബോംബെ ഫഖാലലി ലാ ഉരീദു റുജുഅ ഇലാ തിൽക്കൽ മദീന ലാ യസ്ഉൽ ഇജാസ കം യസ്ഉൽ ഇജാസ അശ്ര അയ്യാം ബഅദ ശഹ്റൈൻ ഫിൽ ജുംല 60 യൗമൻ ഫി സനത്തിൻ വാഹിദ ഫമാദാലിക ഇളാഫതമാദാലിക ശഹ്റൈൻ മുത്തതാബിയൈൻ ബഅദ ഇംതിഹാനി സനവി ഫമാദാലിക ശഹ്റു റമളാൻ ഫമാദാലിക ഖംസതുൻ വ ഖംസീന ഇജാസ യൗമൽ ജുമാ അയ്യുഹൽ ഇഖ്‌വാ
എന്തുകൊണ്ട് മഹാനായ ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹുവിന് ലീവ് എടുത്തില്ലെന്ന് അറിയാമോ? ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഫ്തി കൂടിയായിരുന്നു. അപ്പോൾ ഒരാൾ 16 വാളിയുണ്ട് മഹാൻ അവളുടെ ഫത്വ മനസ്സാക്കണം. ആ മഹാൻ അവരുടെ ലീവിൽ ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ഒരാൾ മസല ചോദിച്ചാൽ അത് ഹലാലാണോ ഹറാമാണോ എല്ലാം ചോദിച്ചാൽ ഉടനെ മറുപടി കൊടുത്തില്ലെങ്കിൽ അതിന് മുമ്പ് അദ്ദേഹം ചെയ്താൽ ഞാനത് കുറ്റക്കാരനാകൂലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരില്ലേ? ആ ഷെയ്ഖാദം ഹസ്രത്തിന് ലീവ് എടുത്ത 307 ദിവസങ്ങൾ ഏതാണെന്നറിയോ? 1, തബ്ലീഗ് ജമാഅത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ബാംഗ്ലൂർ ഷെയ്ഖാദം ഹസ്രത്ത് 2 ദിവസം അവിടെ ചെന്നു. അപ്പോൾ ശിഷ്യന്മാർക്കൊക്കെ ഒന്ന് സംശയം, എന്താ ഹസ്രത്ത് എവിടെ ലീവാക്കാത്ത ഹസ്രത്ത് തബ്ലീഗ് ജമാഅത്തിൻ്റെ സമ്മേളനത്തിന് ലീവാക്കണം? ശിഷ്യന്മാർ ഉസ്താദ് ഇവിടെ ലീവാക്കില്ല, എന്താണ് ഉസ്താദ് ഇവിടെ ലീവാക്കാൻ കാരണം? അപ്പോൾ ഇതിന് പറഞ്ഞ മറുപടി, എനിക്ക് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് എനിക്ക് ചോദ്യം വന്നാൽ എനിക്ക് ഫത്വ കൊടുക്കണമെങ്കിൽ, നമ്മളാരും മുഫ്തികളായിട്ടില്ല, അത് വേറെ അർത്ഥാനോ, ഫത്വ കൊടുക്കുന്നവർ ഫത്വ കൊടുക്കണമെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് പഠിക്കണല്ലോ. എന്നിട്ടോ ഹസ്രത്തിൻ്റെ നിഗമനം, പ്രവർത്തനങ്ങൾ തരക്കേടില്ല, പക്ഷേ ഞാൻ അതിൽ തവഹൂബ് കാണുന്നു, ഞാനതിൽ വഹാബി ആശയമാണ് അവരുടെ ആശയം, ആയതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ബാക്കിയാത്തിൽ ഷെയ്ഖാദം ഹസ്രത്ത് അടുത്ത കാലം വരെയും തബ്ലീഗ് ജമാഅത്തിന് യാതൊരു പ്രവേശനവും ഇല്ലായിരുന്നു. മഹാന ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹു അപ്പോൾ പോയത്. പിന്നെ ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹു വരുന്ന തിരതറിയോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വാർഷിക സമ്മേളനങ്ങൾ, അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കളിൽ ഒട്ടുമിക്ക പേരും ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരാണ്, നേരിട്ടുള്ള ശിഷ്യന്മാരാണ്. അപ്പൊ ഒരൊറ്റ 63 വർഷക്കാലങ്ങളിൽ ഒരൊറ്റ ദിവസവും ലീവാക്കാത്ത, ഒരു വെള്ളിയാഴ്ച ലീവാക്കാത്ത, ഒരു ശനിയാഴ്ച റംളാ ലീവാക്കാത്ത ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹു സമസ്ത ഇളജ്മത്തിലുമ്പ പഠിക്കാനല്ല, മറിച്ച് അത് ഉലമായിന്റെ സംഘടനയാണ്, അതെന്തുകൊണ്ടും ഹക്കാണ് എന്ന് ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹു ബോധ്യപ്പെട്ടതിന് വേണ്ടി ഇവിടെയാണ് ഷെയ്ഖാദം ഹസ്രത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, വിനീതൻ ബാക്കിയാത്തിൽ പഠിക്കുന്ന കാലത്ത് 5 വക്തിലും അഅലാ ഹസ്രത്തിൻ്റെ മഖാമിൽ സിയാറത്ത് ചെയ്യാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല. സുബൈനശും മഗ്രിബിൻ്റെ ശേഷം യാസിൻ തന്നെ ഓതും, മറ്റ് 4-3 വക്തിലും ഫാത്തിഹ്ലാസ് മഅവത്തിനി ഓതും. അവിടെ നിന്ന് 4-5 കിലോമീറ്റർ അപ്പുറത്താണ് കുറേ കഷ്ടപ്പെട്ട് നടന്നു പോകണം ഷെയ്ഖാദം ഹസ്രത്ത് അള്ളാഹു അക്ബറ ഒരൊറ്റ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സുബൈസ്കരിച്ചാൽ ഷെയ്ഖാദം ഹസ്രത്ത് അക്ബറ നടന്നു പോകാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല. ഉസ്താദുമാർ അവരൊക്കെ എൻ്റെ ദുആയിൽ എപ്പോഴും ഷംസുലം അബ്ദുൽ വഹാബ് അൽ ഖാദിരി ഖദസ്സല്ലാഹു അലൈഹി ഹസ്രത്ത്, ഇതൊക്കെ നമ്മുടെ ഉസ്താദുമാർക്ക് നമുക്കുണ്ടാകുന്ന കടപ്പാടുകൾ വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കൂടെ ഉപദേശിക്കുകയല്ല, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് നമ്മുടെയൊക്കെ ദയവ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്, എത്ര കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യവും സന്ദർഭങ്ങളൊക്കെ മഹാനായ റയീസുൽ കോളേജിൽ മഹാനായ സുൽത്താൻ മക്കാന്തോർ ഉസ്താദ് എത്താനായിട്ടുണ്ട്, അവിടെയുള്ള ചടങ്ങിൽ എത്താനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ നാട് മലപ്പുറം നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ, ദ എക്കണോമിക്സ്റ്റ് എന്ന മാസിക ലോകത്ത് തന്നെ ഏറ്റവും വളരുന്ന 10 ടൗണുകളിൽ 1-ാമത്തെ ടൗണായിട്ട് കണ്ടത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അൽഹംദുലില്ലാ, നമുക്ക് അഭിമാനിക്കാം. ലോകതലത്തിൽ ഏറ്റവും ഈ 2015-2005 തൊട്ടിട്ട് 2020 വരെയുള്ള 15 കൊല്ലങ്ങൾക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ വളർച്ച, പല നിലയിലുണ്ട് വളർച്ച, അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ അൽഹംദുലില്ലാ, നമ്മളൊന്ന് കൂട്ടായി മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, ഒരു സംശയം നമുക്ക് ഇല്ല. അൽഹംദുലില്ലാ, കഴിഞ്ഞ 12-ാം തീയതി മുഖ്യമന്ത്രിയുടെ വക്കൽ നിന്ന് മഹ്ദീൻ കേരളത്തിലെ ഏറ്റവും മികച്ച ബുദ്ധിമാന്യ പരിചരണ കേന്ദ്രം എന്നുള്ള അവാർഡ് അൽഹംദുലില്ലാ വാങ്ങി, നിങ്ങൾ വായിച്ചിരിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച നെറ്റ് റിസൾട്ട് വന്നിരിക്കുമല്ലോ, അത് നമ്മൾക്ക് എത്ര കുട്ടിയൊക്കെ നെറ്റ് കിട്ടാറുണ്ടെന്നുള്ളത്, നാം ആയതിൽ മുത്തൂല് പഠിക്കുന്ന 2 കണ്ണും കാഴ്ചയില്ലാത്ത ജലാൽ അതിരിക്ക് നെറ്റിൽ എക്സാമ്പിൾ കിട്ടുന്നത്, കഴിഞ്ഞ വർഷം റുഫൈദ കിട്ടുന്നത്, അതിൻ്റെ 9-ാമത്തെ വർഷം സ്വാധിക്കും, ഇതൊന്നും ഒരു 1% പോലും കണ്ണിൽ കാഴ്ചയില്ലാത്തവർക്ക്. അപ്പൊ അവർക്കൊക്കെ ഈ നെറ്റ് എക്സാമുകൾ, നെറ്റ് എന്ന് പറഞ്ഞാൽ അതറിയാലോ, ചെറുതൊന്നും അല്ലാന്ന്. കോളേജിലൊക്കെ പ്രൊഫസർ ആവണമെങ്കിൽ, അധ്യാപകരാണെങ്കിൽ, ഇപ്പൊ മുമ്പത്തെ മാതിരിയല്ല, SLC, +1, +2, ഡിഗ്രി, PG ഒന്നും ഉണ്ടായാൽ പോരാ, അപ്പൊ നെറ്റ് PhD ഇതൊക്കെ. അപ്പൊ ഇവിടെ ഒക്കെയും നമ്മളൊന്ന് കണ്ണു തുറന്ന് നമ്മുടെ ബസീറത്ത് നമ്മളൊന്ന് കൂട്ടായി പ്രവർത്തിച്ചാൽ നമുക്ക് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മർക്കസ് സമ്മേളനം എന്നുള്ളത് നമ്മൾ അറിയാത്ത ഓരോ സഖാഫിയും
ഞാൻ നിൽക്കുന്ന നാട്ടിൽ, ഞാൻ ദേവ ചെയ്ത നാട്ടിൽ, ദേവ ചെയ്യുന്ന നാട്ടിൽ, ഞാനുമായി കണക്റ്റഡായ നാടുകൾ, ഏതെല്ലാം സ്ഥലങ്ങളിൽ മർക്കസ് സഖാഫത്തി സുന്നിയുടെ സമ്മേളനം എനിക്ക് പരിചയപ്പെടുത്താൻ കഴിയുമോ, അതൊക്കെ നമുക്ക് ഹക്കാണ്, അത് ബാധ്യമാണ്. കഴിഞ്ഞ വർഷം മർക്കസ് സമ്മേളനം 4 ദിവസം വിനീതൻ മർക്കസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ആയിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടല്ല. എന്നതിൽ വല്ലാതെ അത് പ്രോത്സാഹിപ്പിച്ച മഹാന താജുമുടെ വാക്കാണ്. ആ താജുമുടെ വാക്ക് എൻ്റെ മനസ്സിന് വഫാത്താണ്. അവർ ഒരൊറ്റ 27-ാം സ്വലാത്തിൽ മഹാനകൾ വരാത്തുണ്ടായില്ലേ? എന്നല്ല, മഹാനകൾ വിളിച്ചിട്ട് വന്നതുമല്ല, അതാ വലിയ അത്ഭുതം. ഞാൻ കാര്യം വിളിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഒരു 10-20 വർഷം മുമ്പ് തീരെ സുഖമില്ലാതെ നിൽക്കുന്ന സമയത്ത് അഞ്ചൻ ശ്രീ ഷിയാബുദ്ദീൻ തങ്ങൾ താജുമുടെ ചെന്ന് പറഞ്ഞാണ് തന്നെ താജുമ ഫോൺ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട, സുഖമായിക്കോളും, റംളാ 27-ാം ഏറ്റവും ആൾ കൂടുന്ന സ്ഥലം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം മുമ്പ് പറഞ്ഞ് എനിക്ക് സിറാജ് കൊടുക്കാൻ പോയിരുന്നു. ആ അഭിനേഷം താജ്മഹൽ അവസാനം വരെന്നൊക്കെ പറഞ്ഞ വാക്കുണ്ട്. ആ സദസ്സിൻ്റെ ഹുളൂറ് വർക്ക് തിരിക്ക് കിട്ടാൻ എൻ്റെ ഹുളൂറ് കൊണ്ട് അവർക്ക് വല്ല നേട്ടമുണ്ടെങ്കിൽ ഇതുണ്ടാകും. അപ്പം നമ്മുടെ നേതൃത്വമൊക്കെയാണ് താജുലമ മഹാന സുൽത്താൻ മക്കാന്തപുര ഉസ്താദ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു ദിവസം ഇന്ന് എത്രയാണ് വരുന്നത്, എത്രയാണ് കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി, എന്തെല്ലാം ത്യാഗം. വെറും ഒരു ഉസ്താദിയത്ത് മാത്രമല്ലല്ലോ നമുക്ക് സുൽത്താൻ മക്കാന്തപുര ഉസ്താദുള്ള ആ ഹക്കൊക്കെയും അതാ ചെയ്യാൻ. മർക്കസിൻ്റെ പദ്ധതികൾ ഏതെല്ലാം പ്രോജക്റ്റുകൾ ഏൽപ്പിച്ചോ അതിൽ നിന്നൊന്നും ഒടിഞ്ഞു മാറാതെ എങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രൂപത്തിലെല്ലാം ചെയ്യുക. അത് മർക്കസ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇനി മർക്കസ് സമ്മേളനത്തിന് 90 ദിവസം ബാക്കിയില്ല. ഇന്ന് 9-ാം തീയതി അല്ലേ? കറക്റ്റാണ്, 90 ദിവസമാണ് ഇനി അങ്ങോട്ട് മർക്കസിൻ്റെ സമ്മേളനം. February 29 അപ്പോൾ 90 80 ഇന്ന് അതുകൊണ്ട് കഴിച്ചാൽ 87 ദിവസമേ ഉള്ളൂ. ആ 87 ദിവസങ്ങൾ നാടും നഗരവും എല്ലാവരെയും നമ്മുടെ വാക്കുകളിൽ ഒരു ദിവസം മർക്കസിനെ കുറിച്ച് ഞാൻ എത്ര ആളോട് പരിചയപ്പെടുത്തി, ഞാൻ എത്ര ആളുകളെ മർക്കസിലേക്ക് ഞാൻ ക്ഷണിച്ചു, എത്ര ആളുകളോട് ഞാൻ മർക്കസിനെ കുറിച്ച് പറഞ്ഞു എന്നാലോചിച്ച് ആ മർക്കസിൻ്റെ ഫണ്ടുകൾ അങ്ങനെ എല്ലാം വിജയിപ്പിക്കുക. പള്ളിപ്പുറം ഉമർ മുസ്തിയാർ ഇപ്പോൾ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റബ്ബനി തീർത്തും നിശിഫയാക്കണേ അള്ളാ. അതുപോലെ രോഗബാധിതരായി കഴിയുന്ന പലരുമുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾ നിശിഫയാക്കണേ അള്ളാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സഖാഫിമാരിൽ നമ്മുടെ അടുത്ത കാലത്ത് മരണപ്പെട്ട കുറേ സഖാഫിമാരുണ്ട്, അവരൊക്കെയും ഖബറുകൾ നീ സ്വർഗമാക്കണേ അള്ളാ, വിശാലമാക്കണേ അള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന മഹൽവാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഒതുക്കങ്ങൾ ഇഹ്യാ സുന്നയിൽ പെട്ടെന്ന് എത്തേണ്ടതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.